മതി നിന്റെ സാഹസം, നിർത്തുക. കുമാര, എന്ത് സാഹസമാണിത്? ലോകോപകാരത്തിനായിട്ടല്ലേ കുമാരൻ അവതാരം കൈക്കൊണ്ടത്? എന്നിട്ട് ലോകനാശത്തിന്റെ കാരണഭൂതനായി ഭവിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നശിപ്പിക്കാൻ ഉദ്യമിച്ചത് നാം അല്ലല്ലോ പിതാവേ. നാം ഒരു ബാലികയുടെ പ്രാണൻ രക്ഷിക്കാൻ മാത്രമല്ലേ ശ്രമിച്ചുള്ളൂ. ഒരിക്കൽ പറഞ്ഞത് കുമാരൻ നമ്മെ കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കുകയാണ്. വ്യക്തമായ അവതാരധർമ്മത്തോടെ ഭൂമിയിലേക്ക് വന്ന കുമാരൻ അതെല്ലാം ഈ വിധം അവസാനിപ്പിക്കാനാണോ ഭാവം? നമുക്ക് പ്രിയപ്പെട്ടവർക്കായി ഒരു നന്മ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഈ ജന്മത്തിന് അർത്ഥമെന്ത്? ഈ അവതാരത്തിന് തന്നെ പ്രസക്തി എന്ത്? മഹിഷി നിഗ്രഹമല്ലേ കുമാരന്റെ അവതാര ലക്ഷ്യം? ആ ലക്ഷ്യം വിസ്മരിച്ച് ഈ വിധം പ്രവർത്തിക്കുന്നത് ന്യായമാണ്. മഹിഷി നിഗ്രഹം മാത്രമല്ല നമ്മുടെ അവതാരധർമ്മം, കലിയുഗ വരദനായി ഭക്തജന രക്ഷണം നടത്തുക എന്നുള്ളതാണ്. കലിയുഗത്തിൽ മഹാദേവൻ ഉൾപ്പെടെ സർവദൈവ ചൈതന്യങ്ങളും ഉൾവലിയുമ്പോൾ ധർമ്മ സംസ്ഥാപനത്തിന് നാം മാത്രം ചുമതലക്കാരനായി മാറും. എന്നിട്ടും ഭക്തരക്ഷണമെന്ന നമ്മുടെ കർത്തവ്യത്തിൽ നിന്നും നാം വിലക്കപ്പെടുന്നത് എന്തേ? മണികണ്ഠകുമാരൻ പറയുന്നതിലും ന്യായമില്ലാതില്ല എന്ന് കരുതി സ്വന്തം അവതാരധർമ്മം വിസ്മരിക്കുന്നത് ശിവകുടുംബത്തിലെ ഒരംഗത്തിനും ഭൂഷണമല്ല കുമാരൻ. നാം ഒളിച്ചോടുന്നതല്ല, നമ്മുടെ സോദരി തുല്യായ ഈ ബാലികയ്ക്ക് അവളുടെ ദുർയോഗത്തിൽ ഒരു ഇളവ് ലഭിക്കാത്ത പക്ഷം, അവൾക്ക് ദീർഘായുസ് ലഭിക്കാത്ത പക്ഷം, നാം ഒരു അവതാര പുരുഷൻ എന്ന് കരുതപ്പെടാൻ യോഗ്യനല്ല. ഇത് നമ്മുടെ തീരുമാനം. മണികണ്ഠ കുമാരൻ അർത്ഥിച്ച വരം കുമാരന് നൽകേണ്ടതാണ് ദേവ. അവിടെ നിനിയും അതിന് കാലവിളംബം വരുത്തിയാൽ കുമാരൻ അർത്ഥിച്ച വരം അങ്ങേ മറികടന്ന് ഒരുപക്ഷെ നാം തന്നെ നൽകിയെന്നില്ല. ദേവിയിലെ മാതൃഭാവം ഉണർന്നു കഴിഞ്ഞ സ്ഥിതിക്ക് നാം ഇനി ഇക്കാര്യത്തിൽ അമാന്തം വരുത്തുന്നില്ല. മണികണ്ഠകുമാരന്റെ ഈ പരീക്ഷണം ഇവിടെ സമാപിക്കുന്നു. കുമാരനെ കലിയുഗത്തിന്റെ കാവൽ ദൈവമായി നാം നിശ്ചയിച്ചതിൽ അപാകതയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന് നമുക്കുറപ്പായിരിക്കുന്നു. ഇനിയുള്ള കാലം ധർമ്മശാസ്താവിന്റെ യുഗമായിരിക്കും. ശനിദോഷവും ദശാസന്ധിയും മൂലം തീരാ ദുരിതമനുഭവിക്കുന്നവർ, ധനിക ദാരിദ്ര്യ ജാതിമത ഭേദമന്യേ കുമാരന്റെ സവിധത്തിലേക്ക് തേടിയായി. അവരെ രക്ഷിച്ച് പാപത്തിന്റെ യുഗമായ കലിയുഗത്തിൽ ധർമ്മദേവനായി വിളങ്ങുക. മംഗളം ഭവിക്കട്ടെ. ദീർഘായുഷ്മതി ഭവ. എന്റെ മുറിവ് വേനൊക്കെ മാറി. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നല്ലോ. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? പച്ചിമ്പഴൊക്കെ കേട്ടിരുന്നല്ലോ. അതോ ദാ
പാട്ടിയുടെ ഔഷധ പ്രയോഗത്തിന് മല്ലിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആയസ് തികഞ്ഞയാള് ഔഷധത്തിന് രക്ഷിക്കാൻ കഴിയോ? അകത്ത് നനക്കൊന്നും കേൾക്കുന്നുമില്ല. നമുക്ക് പോയി നോക്കാം. അമ്മേ, മല്ലിക്ക് പുതുജീവൻ കിട്ടി. കണ്ണുകളെ വിശ്വസിക്കാമോ? എന്റെ ഊരെ വെക്കെ പോയി. എനിക്കിപ്പൊ സുഖമായി അമ്മേ. ഉറുവിന്റെ ഒരു പാട് പോലുമില്ല കുഞ്ഞിന്റെ ദേഹത്ത്. അതത്ഭുതം തന്നെ എന്റെ വനദേവതമാരെ. ഇശയ്ക്കമ്മൻ കോവിലിൽ വെച്ച് ചന്തോട്ടൻ കത്തിവെച്ച എന്റെ കഴുത്തിൽ മുറിവുണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണു തുറക്കുമ്പോ തമ്പ്രാൻകുട്ടി ഇവിടെ അടുത്ത് നിൽക്കുന്നു. തമ്പ്രാൻകുട്ടിയുടെ ഔഷധ പ്രയോഗം അതിവിശേഷം തന്നെ. രക്തം വാർന്നു പോയതിന്റെ തളർച്ച ഇല്ല മല്ലിക്ക്. പാടുപോലുമില്ലാതെ മുറിവുണക്കി. മല്ലിയുടെ മുഖത്താണെങ്കിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു തേജസ്സും. തമ്പ്രാൻകുട്ടിയോളം പോകുന്ന ഒരു വൈദ്യൻ ഈ ഭൂമിയിൽ ഒരിടത്തുമുണ്ടാവില്ല. ഇതൊന്നും എന്റെ കേമത്തമല്ല കാളിമുത്തി. ഔഷധം പോലുമില്ലാതെ മുറിവുണക്കുന്ന മഹാവൈദ്യന്മാർ അനേകമുണ്ട് മുകളിൽ. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ചികിത്സ. ഭക്തിയാണ് ഏറ്റവും വിശേഷപ്പെട്ട മരുന്ന്. പ്രാർത്ഥനയും ഭക്തിയും ഉണ്ടെങ്കിൽ തൊട്ടടുത്തെത്തിയ മരണം പോലും വഴിമാറിപ്പോകും. തമ്പ്രാൻകുട്ടി, സത്യത്തിൽ തമ്പ്രാൻകുട്ടി ആരാണ്? പന്തളത്തെ രാജകുമാരൻ എന്ന് തമ്പ്രാൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. പന്തള രാജന് കാട്ടിൽ നിന്ന് കിട്ടിയ ഉണ്ണി. ദൈവാവതാരമാണോ കുമാരൻ? മരണത്തിന്റെ വക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ മഹാവൈദ്യന് പോലും സാധ്യമല്ല. സാധാരണ മനുഷ്യർക്ക് തീരെ സാധ്യമല്ല. അതെ, അതിന് ദൈവാംശമായി പിറക്കണം. സത്യം പറയൂ തമ്പ്രാൻകുട്ടി. തമ്പ്രാൻകുട്ടി ദൈവാംശമാണോ? ഞാൻ ദൈവമാണ്. അവിടുന്നും ദൈവമാണ്. കാളിമുത്ത് ദൈവമാണ്. മല്ലി ദൈവമാണ്. മല്ലിയുടെ കഴുത്തിലേക്ക് കടാര വെച്ച ചന്ത പോലും ദൈവമാണ്. നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് ദൈവം. ഓരോരുത്തരും അവനവനെ മാനിക്കണം, പരസ്പരം മാനിക്കണം. എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുമ്പോൾ ലോകം വലിയ ക്ഷേത്രമായി മാറും, മഹാക്ഷേത്രം. സർവേശ്വരന്മാരോട് നന്ദി പറഞ്ഞോളൂ. ശിവയോഗി ഇവിടെ ഏനെ കാത്തു നിൽക്കുന്നതാണല്ലോ പറഞ്ഞത്, എന്നിട്ട് കാണുന്നില്ലല്ലോ. ഇനി മറന്നു കാണൂ. അല്ല, ഏനയാ യോഗീശ്വരൻ എപ്പോഴേ മറന്നുപോയിരിക്കും. അല്ലേലും ഏനയെല്ലാം ഓർത്തു വയ്ക്കാൻ ഏനാരാ? രാസാവൊന്നും അല്ലല്ലോ, വെറും മൂപ്പനല്ലേ. ജിവോഹം ജിവോഹം. നിന്നെ നാം വിസ്മരിക്കുകയോ? അതെങ്ങനെ സാധ്യമാകും? നാം ഇത്രയും നാൾ നിന്റെ ഉള്ളിൽ തന്നെയല്ലേ വസിച്ചത്? എന്റെ ഉള്ളിലോ? അതെ, നിന്റെ ഉള്ളിൽ. നിന്റെ ആത്മാവായി, നിന്റെ മനസാക്ഷിയോ? ആത്മാവോ മനസാക്ഷിയോ? ഏനൊന്നും പുടി കിട്ടണില്ല സ്വാമി. മനുഷ്യനിൽ ആത്മാവുണ്ടെങ്കിൽ അവൻ ശിവം. ആത്മാവ് നഷ്ടപ്പെട്ടാൽ
വെറും ശവം. മൂപ്പ, നീ നിന്റെ ഊരിൽ ദൈവത്തിന്റെ ജോലി ചെയ്തവനാണ്. പണത്തിനും അധികാരത്തിനും വേണ്ടിയല്ലാതെ കാട്ടുവാസികളുടെ ഉയിര് കാത്ത. അതിനാൽ നിന്റെ അഭാവത്തിൽ നിന്റെ ഊരും ഉയിരും കാക്കാൻ ഒരു ദൈവം വന്നു. നീ വിളിക്കാതെ അവൻ വന്നു, നിന്റെ ഊരിനെ കാത്തു. പിന്നെ അവൾ നിന്റെ മല്ലിക്കുട്ടി. എന്റെ മല്ലിക്കുട്ടി ഇപ്പോഴെങ്ങുണ്ട് സ്വാമി? ഉയിരോടുണ്ടോ? ഇല്ലേ, ആ ദുഷ്ടന്മാരോളെ കൊന്നോ? പോ മൂപ്പ, നിന്റെ ഊരിലേക്ക് പോ. അവിടെ അവളുണ്ട്, നിന്റെ മല്ലി. അവൾ നിന്നെ കാത്തിരിപ്പുണ്ട്. അപ്പോ അവൻ ആ ചന്തു? ശത്രു സംഹാരം കഴിഞ്ഞു മൂപ്പ, ഭക്തരക്ഷണം നടന്നു. ഇപ്പോൾ ഇത്ര അറിയുക, ഇത്രമാത്രം അറിയുക. പോവുക, നിന്റെ ഗ്രാമത്തിലേക്ക് പോവുക, ജനങ്ങൾക്കിടയിലേക്ക് പോവുക. അവിടെ നമ്മുടെ സ്ഥാനത്തിരുന്ന് നമ്മുടെ മക്കളെ പോലെ നിന്റെ ഊരിലെ ജനങ്ങളെ കാക്കുക. ഓഹം. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി മൂപ്പ. അപരാധം ചാർത്തി മൂപ്പനെ ഊര് കടത്തിയത് വലിയ തെറ്റായിപ്പോയി. ഞങ്ങളോട് പൊറുക്കു മൂപ്പ. മൂപ്പനോ? ഏനീ ഊരിന്റെ മൂപ്പനല്ല. ആ സ്ഥാനം ഏനിൽ നിന്ന് എടുത്തു മാറ്റിയില്ലേ നിങ്ങള്? മൂപ്പാന്ന് വിളിച്ച നിങ്ങളുടെ പുതിയ മൂപ്പൻ കോപിക്കും. ചത്തുമൂപ്പൻ ഇനി ഈ ഊരിൽ കാലുകുത്തില്ല. കാലുകുത്തിയാൽ ഞങ്ങൾ അവന്റെ തലയെടുക്കും. നീചനാവൻ, ചതിയൻ, അങ്ങാണ് ഞങ്ങളുടെ മൂപ്പൻ. മല്ലിമോളെ, ഇവിടുന്ന് പോയിട്ടും മല്ലിയെ ഓർക്കാത്ത ഒരു നാൾ പോലും ഉണ്ടായിട്ടില്ല. ശത്രുക്കട മധ്യത്തിൽ മല്ലിയെയും വയ്യാത്ത സത്യവതിയും തരിച്ചാക്കി പോകേണ്ടി വന്നല്ലോ എന്ന മനസ്താവത്തിലായിരുന്നു ഏൻ. സത്യവതിക്ക് തീനം ഭേദമായ കാര്യം ഏനറിഞ്ഞു സന്തോഷായി. അടുത്തില്ലാത്തതിന്റെ സങ്കടം എനിക്കും ഉണ്ടായിരുന്നു. സഹായത്തിന് തമ്പ്രാൻകുട്ടി ഉണ്ടായിരുന്നതായിരുന്നു ഏക ആശ്വാസം. എന്തിനാ ഇങ്ങോട്ട് വന്നത്? വീണ്ടും ഏനിൽ ആരോപണം ചാർത്തി ഊരു കൂട്ടത്തെ കൊണ്ട് ശിക്ഷ വിധിപ്പിക്കാനോ? അതോ മല്ലി ഇന്ന് തൊട്ട് ഈ ഊരിൽ ഉണ്ടാവരുതെന്ന് കൽപ്പിക്കാനോ? അബദ്ധം പറ്റിപ്പോയി മൂപ്പ. ചക്കിയെ തീർത്തു കളഞ്ഞതിന്റെ കളിയുമായി നടന്ന ഏന് സതിയന്മാരെയും മിത്രങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായില്ല. തെറ്റു ബോധ്യപ്പെട്ടപ്പോ മല്ലിയോടെ ഏൻ മാപ്പിരുന്നു, കാലിൽ വീണു മാപ്പിരുന്നു. കാളിമുത്തി പാവാ വല്ലിപ്പ, എന്നോട് വലിയ സ്നേഹ. ഈ ഊരു വിട്ട് പോകേണ്ടി വന്നപ്പോ തമ്പ്രാൻകുട്ടി ഇവിടെ ഉണ്ടല്ലോ എന്നത് മാത്രമായിരുന്നു ഏക സമാധാനം. തമ്പ്രാൻകുട്ടി കാണിച്ച സ്നേഹത്തിനും ദയക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വല്ലിപ്പ. ശുദ്ധ മനസ്സുകൾ വിലപിക്കുന്നത് കണ്ടാൽ കണ്ണീരൊപ്പാൻ എന്റെ കൈ നീളും. നിഷ്കളങ്കരെ ചതിക്കുന്നത് കണ്ടാൽ ചോദ്യം ചെയ്യാൻ എന്റെ നാവ് ഉയരും. തെറ്റ് ചെയ്യാത്തവർ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് കണ്ടാൽ പ്രതിരോധിക്കാൻ എന്റെ കൈകൾ ഉയരും. ഉത്തമനായ ഒരു പുരുഷന്റെ ലക്ഷണം അത്. തമ്പ്രാൻകുട്ടി പുരുഷനല്ല, വെറും ബാലകൻ. എന്നിട്ടും ഒത്തമൊരാണിന്റെ ബുദ്ധിയും ചിന്തയും ഉണ്ട്. തമ്പ്രാൻകുട്ടിയെ ലോകം മുഴുവൻ വണങ്ങുന്നൊരു കാലം വരും. ഇത്തക്കി അമ്മനെയും വനദേവതമാരെയും നിത്യവും സ്മരിക്കുന്ന ഈ വൃദ്ധന്റെ പ്രവചനമാണ്. പിഴയ്ക്കില്ല, ഇനി മുതൽ അങ്ങാണ് നമ്മുടെ മൂപ്പൻ. ഈ ഊരിന്റെ മൂപ്പൻ, നമുക്ക് എല്ലാവർക്കും ഇസക്കിയമ്മൻ കോവിലേക്ക് പോവാം. പ്രാർത്ഥിക്കാം വാമോളെ. വൃക്ഷങ്ങളുടെ രാജാവാണ് അരയാൽ. അശ്വത്ഥം, ബോധിദ്രുമം, പിപ്പലം തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്ന അരയാൽ പുണ്യവൃക്ഷമായി ഗണിക്കപ്പെടുന്നു. ശ്രീബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത്
ബോധിവൃക്ഷം എന്നറിയപ്പെടുന്ന അരയാലിന് കീഴേയിരുന്നു ധ്യാനിച്ചപ്പോഴാണ് ഭഗവാൻ ശിവന്റെ ഒരു ഭാഗമായ ദക്ഷിണാമൂർത്തി പേരാൽ ചുവട്ടിൽ ദക്ഷിണാഭിമുഖമായിരുന്ന് ഏവർക്കും ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നു. ഏയ് മൂകമന്ത്രി, എവിടെ പോയി നിന്റെ രാജകുമാരൻ? പ്രാണവായുവും ആത്മീയ ഊർജവും ഏറ്റവും കൂടുതൽ പ്രസരിപ്പിക്കുന്ന ഈ വൃക്ഷരാജനെ വൃക്ഷങ്ങളിൽ ദേവനായി പരിഗണിച്ച് ആരാധിക്കുന്നു. എവിടെ പോയടാ നിന്റെ നായകൻ? മനു, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് എന്നോടാണ് ചോദിക്കേണ്ടത്, ശങ്കരനോടല്ല. ഗുരു, എനിക്കൊരു സംശയം. മണികണ്ഠകുമാരൻ ഇപ്പൊ പഠിക്കാൻ ഇവിടെ ഏറെ ഒന്നും ഉണ്ടാവാറില്ലല്ലോ. മണികണ്ഠൻ എന്താ ഇവിടെ വിദ്യ അഭ്യസിക്കാത്തത്? മണികണ്ഠൻ ഇനി ഈ ഗുരുകുലത്തിലുണ്ടാവില്ല. ഗുരുവിനേക്കാൾ വളർന്ന ശിഷ്യന്മാർ ഗുരുകുലത്തിൽ തുടരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തോ ഒരു വല്ലായ്മ. ഇന്നിനി നാം ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇതുവരെ പഠിപ്പിച്ചത് നിങ്ങൾ വായിച്ച് ഹൃദിസ്ഥമാക്കിക്കൊള്ളുക. മണികണ്ഠൻ യഥേഷ്ടം കറങ്ങി നടക്കുന്നതിൽ ഗുരുവിന് അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ഗുരുവിന്റെ മുഖത്ത് കാണാനുമുണ്ട്. ഗുരുനാഥൻ അവനെ വെറുത്തു തുടങ്ങി. എന്നാൽ നിനക്കിനി എന്നും പാഠശാലയില് സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കും. ഗുരുനാഥൻ ഗുരുകുലത്തിൽ നിന്ന് മണികണ്ഠനെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കാൻ പോകുന്നു. ശരിയാണോ കണ്ണായി കേൾക്കുന്നത്? അതെ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗുരുനാഥന് ഏറ്റവും പ്രിയങ്കരനായ ശിഷ്യനായിരുന്നല്ലോ മണികണ്ഠൻ. ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള യോഗ്യത പോലും കൽപ്പിച്ചു കിട്ടിയവനായിരുന്നു മണികണ്ഠകുമാരൻ. അവനെ ഇത്രയും പെട്ടെന്ന് ഗുരുകുലത്തിൽ നിന്ന് പറഞ്ഞയക്കാൻ എന്താണ് കാരണം? എന്തായാലും മണികണ്ഠനുടനെ ഗുരുകുലം വിട്ട് ഇറങ്ങാൻ പോവുകയാണ്. പഠിപ്പിൽ സമർത്ഥനായ വിദ്യാർത്ഥി, അതും പോരാഞ്ഞിട്ട് രാജകുമാരനും. ഗുരുനാഥൻ സദാ നേരവും തലയിലേറ്റിക്കൊണ്ട് നടന്നവനല്ലേ അവൻ? ഗുരുനാഥൻ തന്നെ അനുഭവിക്കട്ടെ. വിളക്ക് തെളിയിക്കാൻ മണികണ്ഠൻ ഇതുവരെ എത്തിയില്ലല്ലോ ഗുരുവമ്മേ. പുറത്തെവിടെ പോയാലും കുമാരൻ കൃത്യസമയത്ത് വന്ന് വിളക്ക് തെളിയിക്കാറുള്ളതാണ്. ഇന്ന് എവിടെ പോയോ ആവോ? ഗുരുനാഥൻ മണികണ്ഠനെ ഗുരുകുലത്തിൽ നിന്നും പറഞ്ഞുവിടാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇതുവരെ തുടർന്ന് വന്ന വിളക്ക് തെളിയിപ്പ് മുടക്കണമെന്ന് മണികണ്ഠൻ തീരുമാനിച്ചു കാണും. ഗുരുവമ്മേ, ഗുരുവമ്മയുടെ ഒരേ ഒരു മകനല്ലേ ശങ്കരൻ? മിണ്ടാപ്രാണിയാണെങ്കിലും പൂജാസ്ഥാനത്ത് വിളക്ക് തെളിയിക്കണമെന്ന് അവനും ഉണ്ടാവില്ലേ ആശ? ഇന്ന് ശങ്കരൻ വിളക്ക് തെളിയിക്കട്ടെ. ശങ്കരൻ തന്നെ വിളക്ക് തെളിയിക്കട്ടെ, അല്ലേ ഗുരുനാഥ? വേണ്ട, മണികണ്ഠകുമാരൻ ഇനി എത്ര ദിവസം കൂടി പൂജാസ്ഥാനത്ത് വിളക്ക് തെളിയിക്കുമെന്ന് നമുക്ക് നിശ്ചയമില്ല. നേരം എത്ര വൈകിയാലും മണികണ്ഠകുമാരൻ തന്നെ വന്ന് വിളക്ക് തെളിച്ചാൽ മതി.
മണികണ്ഠനെ കാണുന്നില്ലല്ലോ. മണികണ്ഠൻ എവിടേക്കാ പോയെന്ന് അറിയില്ല ശങ്കര. ഇന്നുവരെ സന്ധ്യാദീപം തെളിക്കുന്നത് അവൻ മുടക്കിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്. നിനക്ക് നിന്റെ മനസ്സിനെ തിരിച്ചറിയണമെങ്കിൽ ഞാൻ വാസ്തവത്തിൽ ആരാണെന്ന് നീ നേരിൽ കാണണം, തിരിച്ചറിയണം.